നമസ്കാരം. ട്രൂ ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം. വിയ്യൂർ ജയിലിലെ ഫോൺ വിളി വിവാദത്തിൽ നടപടി. ജയിൽ സൂപ്രണ്ട് എ ജി സുരേഷിന് സസ്പെൻഷൻ. ജോയിന്റ് സൂപ്രണ്ട് രാജു എബ്രഹാമിനെ വിയ്യൂർ ജയിലിലെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. അതീവ സുരക്ഷ ജയിലിലാണ് രാജു എബ്രഹാമിന് പുതിയ നിയമനം. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാർ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പേരിലാണ് സർക്കാർ നടപടി. കോവിഡ് കാലത്ത് പരോൾ ലഭിച്ച തടവുപുള്ളികൾ ഉടൻ ജയിലുകളിലേക്ക് മടങ്ങേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. പരോളിൽ ഇറങ്ങിയവർക്ക് കീഴടങ്ങുന്നതിനുള്ള സമയം നീട്ടി നൽകിക്കൊണ്ട് ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്താണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. മോൺസൺ മാവുങ്കലിന്റെ ചേർത്തലയിലെ വീട്ടിൽ കൊച്ചിയിൽ നിന്നെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തി. ഇതിനിടെ മോൺസന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആനക്കൊമ്പുകൾ വ്യാജമാണെന്ന് സംശയം. ഒട്ടകത്തിന്റെ എല്ല് പോളിഷ് ചെയ്താണ് ആനക്കൊമ്പിന്റെ രൂപമുണ്ടാക്കിയതെന്ന് മോൺസന്റെ മൊഴി. വനം വകുപ്പാണ് ആനക്കൊമ്പ് പിടിച്ചെടുത്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ഷേമനിധി ബോർഡുകൾ, വികസന അതോറിറ്റികൾ, സഹകരണ സ്ഥാപനങ്ങൾ, ദേവസ്വം ബോർഡുകൾ എന്നിവിടങ്ങളിലെ നിയമനങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച ഒരു മാസത്തിനകം പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെയായിരിക്കും ഇടിമിന്നലിന് സാധ്യത. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മുൻകരുതൽ ഉണ്ടാകണമെന്നും ഇടിമിന്നൽ ദൃശ്യമല്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും മുന്നറിയിപ്പ്. മോൺസൺ മാവുങ്കലിനൊപ്പം എന്ന തരത്തിൽ തന്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഡിജിപിക്ക് പരാതി നൽകി. പ്രചരിക്കുന്ന പോസ്റ്റുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണെന്ന് മന്ത്രി പരാതിയിൽ പറയുന്നു. നടൻ ബൈജുവിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് എന്നാണ് മന്ത്രിയുടെ വാദം. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേരുമാറ്റി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നാഷണൽ സ്കീം ഫോർ PM പോഷൻ ഇൻ സ്കൂൾസ് എന്ന് അറിയപ്പെടും. പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി നീട്ടാനും ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026 വരെയാകും പദ്ധതി ദീർഘിപ്പിക്കുക. പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ 54,000 കോടി രൂപ ചെലവഴിക്കും. UAE ഇമിഗ്രേഷൻ അധികൃതർ രാജ്യത്ത് പ്രവേശിക്കാനുള്ള 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾക്കുള്ള അപേക്ഷാ നടപടികൾ ആരംഭിച്ചു. എല്ലാ രാജ്യക്കാർക്കും ഈ വിസകൾക്കായി അപേക്ഷിക്കാം. 5 വർഷത്തിന് ലഭ്യമാകുന്ന ഈ മൾട്ടിപ്പിൾ വിസയിലെത്തുന്ന സന്ദർശകർക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ എത്ര തവണ വേണമെങ്കിലും UAE എത്താൻ സാധിക്കും. ഓരോ സന്ദർശനത്തിലും 90 ദിവസം വരെ UAE കഴിയാം. UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വഴി 13,131 രൂപയാണ് 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്കായി അപേക്ഷകൻ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈസ്. നേരായ വാർത്തകൾക്കും വേറിട്ട വിശേഷങ്ങൾക്കുമായി ട്രൂ ലൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ട്രൂ ലൈസ്.